Hi friends, welcome back to my channel. அப்போ இன்னும் நான் இവിടെ വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള പ്രപ്പാടിലായിരുന്നു ഞാനല്ല ഉണ്ടാക്കുന്നേ എൻ്റെ മോളാണ് ഉണ്ടാക്കുന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു വിഭവമായിട്ട് അവൾ വരുന്നേ അപ്പോൾ ഇനി വീഡിയോയിൽ കാണാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഒരു റമദാൻ കരീം ഞാൻ നേരുന്നു ഈ നോമ്പ് കാലത്ത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ കുറച്ച് നാളായി ഞാൻ വന്നിട്ട് ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഐസ്ക്രീം ആണ് കുക്കീസ് ആൻഡ് ക്രീം ഐസ്ക്രീം ആണ് വെറും മൂന്ന് സംഭവങ്ങൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ആണിത് അപ്പൊ ഇവിടെയൊക്കെ ചൂട് തുടങ്ങി അപ്പൊ നമുക്ക് നല്ല ടേസ്റ്റ് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിസേർട്ട് അപ്പൊ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് ഫ്രഷ് ക്രീം വിപ്പിംഗ് ക്രീം ആയാലും കുഴപ്പമില്ല കേട്ടോ അര കപ്പ് കണ്ടൻസ് മിൽക്ക് അര കപ്പ് അല്ലെങ്കിൽ അര ക്യാൻ ഓറിയോ ഒരു ഒരു 8 to 10 ക്രഷ് ചെയ്തെടുത്തതാണ് പൊടിച്ചിട്ടില്ല ഞാൻ ക്രഷ് ചെയ്തിട്ടുള്ളൂ ജസ്റ്റ് ഒന്ന് നാലാക്കി ഒന്ന് കൈ കൊണ്ടാക്കിയാലും മതി ഇനി നമുക്കതൊന്ന് വിപ്പ് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ചില്ലി ബൗളാണ് കുറച്ച് നേരം ഞാൻ ഫ്രീസറിൽ വെച്ചതാണ് ഒന്ന് കൂളാവാൻ അതിന്റെ കൂടെ വിസ്കും ഉണ്ട് നമുക്കത് വിപ്പ് ചെയ്തെടുക്കാന് അപ്പൊ ഞാൻ ആ വിപ്പിംഗ് ക്രീം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാണ് ഇതൊരു കപ്പ് ഫുള്ളുണ്ട് കേട്ടോ ഫുള്ള് ഒരു കപ്പുണ്ട് ഇനി ഞാനിത് ഒരു സ്മോളിലിട്ടിട്ട് അതായത് ഒന്നിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാണ് ഒരു വിപ്പ് ചെയ്തെടുക്കാണ് ഇത് നന്നായിട്ടൊന്ന് വിപ്പാവണം സ്റ്റിഫായിട്ട് നിക്കണം അപ്പൊ ഞാനത് വിപ്പ് ചെയ്തിട്ട് വരാം എപ്പോഴും നമുക്ക് മിൽക്ക് പ്രൊഡക്റ്റിന്റെ വിപ്പിംഗ് ക്രീം അഥവാ ഹെവി ക്രീം ആണ് ഐസ്ക്രീം ഉണ്ടാക്കാൻ ബെസ്റ്റ് അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഞാൻ ഇതിവിടെ കുറച്ച് നേരം സ്പീഡ് കുറച്ചിട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കത് ഹൈ സ്പീഡിലാക്കാം നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാവും ദേ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ആക്കിയാ നിൽക്കുന്ന ടൈപ്പായി ഫുള്ള് അങ്ങനെ ആവണമെന്നില്ല അതിനു മുന്നേ നമുക്ക് നമ്മുടെ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കണം നമുക്ക് ഇനി അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഫുൾ സ്പീഡില് അതായത് ഞാൻ ഇവിടെ 6 ഇട്ടിട്ടാണ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അതിങ്ങനെ ഓഫ് ചെയ്തെടുത്ത നല്ലതായിട്ട് നിൽക്കുന്ന മാതിരി അടിച്ചെടുക്കാം ഞാനിപ്പോ ഇവിടെ കുറച്ചുകൂടെ ആവാനുണ്ട് അതിന് മുന്നേ ഞാൻ ഇവിടെ ഒരു ഇത്തിരി വാനില എസൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് അത് തീർത്തും ഓപ്ഷനിലാണ് വേണ്ടവർക്ക് ഇട്ടാ മതി ഞാൻ ഇവിടെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഇടുന്നതാണ് നമുക്ക് വീണ്ടും ഒന്ന് അടിച്ചു കൊടുക്കാം നന്നായിട്ട് ഇതൊന്ന് ഓൾമോസ്റ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്കിതൊന്ന് നിർത്തിയിട്ട് നോക്കാം ആയിട്ടില്ലെങ്കിൽ നമുക്കൊന്ന് വീണ്ടും അടിച്ചെടുത്താൽ മതി ആയിട്ടുണ്ട് നന്നായിട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് അത് ഫ്രീസറിലേക്ക് എടുത്തേക്കാം തണുക്കാൻ വേണ്ടി ഞാൻ ഈ വിപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു പാത്രം നന്നായിട്ട് കഴുകിയിട്ടുണ്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാണ് ഇതൊരു ഐസ്ക്രീം പാത്രം തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ കുക്കീസ് എന്ന് പറയുന്നത് നമുക്ക് അവസാനം മാത്രം ആവശ്യമുള്ള സാധനമാണ് അത് അവസാനം മീൻസ് ഇത് കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് കുറച്ച് ആദ്യമൊക്കെ ഒന്ന് ആദ്യത്തെ ലെവലാവുമ്പോൾ സെറ്റ് ആവുന്നതിന്റെ ആദ്യത്തെ ലെവലാവുമ്പോൾ നമ്മൾ എടുത്തിട്ട് ആ കുക്കീസ് ഇട്ടിട്ട് ഒന്ന് ഇളക്കും എന്നിട്ട് വീണ്ടും അതൊന്ന് കവർ ചെയ്തിട്ട് തന്നെ തിരിച്ചെടുത്ത് വെക്കും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ റാപ്പിംഗ് പേപ്പർ ഇട്ടിട്ട് കവർ ചെയ്തിട്ട് വേണം എടുത്ത് വെക്കാൻ അല്ലെങ്കിൽ അതിന് മുകളിൽ ഐസ് ക്രിസ്റ്റൽസ് വീഴാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മളിത് ഒരു ഐസ്ക്രീം പാത്രത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ക്ലിയർ ഷീറ്റ് ആണ് അത് വെച്ചൊന്ന് ക്ലിയർ ഫിലിം ആണ് അത് വെച്ചൊന്ന് മൂടി കൊടുക്കാം നന്നായിട്ടൊന്ന് മൂടണം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഐസ് ക്രിസ്റ്റൽസ് ഒന്നും കെട്ടാതിരിക്കാനാണ് ഐസ്ക്രീമിന് മുകളില് ഇനി ഇതൊന്ന് കുറച്ചു നേരം സെറ്റ് ആവാൻ വെക്കാം ഫ്രീസറിൽ എടുത്ത് വെക്കാം കുറച്ചു നേരം ഒരു അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരെ വെക്കാം
അതിനുശേഷം നമുക്ക് എടുത്തിട്ട് നമ്മുടെ കുക്കീസ് ഇട്ട് കൊടുത്ത് ഇളക്കണം. അപ്പം നമുക്ക് ഈ പ്ലാസ്റ്റിക് ഒന്ന് പറിച്ചു നോക്കാം. കുറച്ച് നേരമായി, ഒരു മണിക്കൂറോളമായി. ഇത് നന്നായിട്ട് കുറച്ച് സെറ്റായിട്ടുണ്ട്. ഇതേ ഇങ്ങനെയാന്ന് അറിയാം. ഇനി ഇത് ഒന്നും കൂടെ വിപ്പ് ചെയ്തിട്ട് അതിനകത്തേക്ക് കുക്കീസ് ഇട്ട് കൊടുക്കണം. നമുക്ക് നമുക്ക് ഇനി ഇതൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. ആ ഫുള്ള് കട്ടയാവരുത് കേട്ടോ, ഇല്ലെങ്കിൽ ഫുള്ള് കട്ടയായാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ അതിന് താഴെ 30 മിനിറ്റ് ടു 1 അവർ എന്നാണ് പറയുന്നത്. ഒരുപാട് വിപ്പ് ചെയ്യണ്ട, കുറച്ച് വിപ്പ് ചെയ്യുക. തിരിച്ച് കുക്കീസ് ഇട്ട് ഇളക്കാൻ തിരിച്ചേക്കുക, അത്ര ഉള്ളൂ. ഇവിടെ ഇപ്പൊ ഞാൻ വിപ്പ് ചെയ്തു. ഞാൻ കുക്കീസ് നമുക്ക് ഇനി അതിനകത്തേക്ക് നമ്മുടെ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. അത് ജെന്റിലി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ നമ്മൾ ആദ്യം ഇടാതിരുന്നത് അടുത്ത തവണ എടുത്ത് ബീറ്റ് ചെയ്യുമ്പോൾ അത് അരിഞ്ഞു പോവും. നമുക്ക് ഇനിയും മറ്റേ നമ്മുടെ നേരത്തെ പാത്രത്തിലേക്ക്, ഐസ്ക്രീം പാത്രത്തിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മളത് ബീറ്റ് ചെയ്തെടുത്തു, അത് വേറെ പാത്രത്തിലേക്ക് ആക്കി. അതിന് മുകളിൽ നമ്മൾ ഒരു 2 കുക്കീസും കൂടെ ക്രഷ് ചെയ്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഫോർ ഡെക്കറേഷൻ ആട്ടോ. നമുക്ക് ഇനി അത് വേറൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട്, വേറൊരു ക്ലിയർ ഫിലിം വെച്ചിട്ട് മൂടി കൊടുക്കാം. എന്നിട്ട് അത് ഒരു 5 to 6 hours സെറ്റ് ചെയ്ത് കൊടുക്കാം. അതങ്ങനെ ഫ്രിഡ്ജിന്റെ ടെമ്പറേച്ചർ അനുസരിച്ചിരിക്കും. ഇപ്പൊ ഞാൻ ഇത് സെറ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ നമ്മുടെ ഐസ്ക്രീം ഒക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും, നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ഐസ്ക്രീം ആണ്. നല്ല ടേസ്റ്റും ഉണ്ട്, അടിപൊളിയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം നിങ്ങളുടെ വേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ, താങ്ക് യു.